നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബേസ്റ്റ് അല്ല വേസ്റ്റ് എന്നും ഇതല്ല ബൂസ്റ്റ് ആണ് വേണ്ടതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പേർ വിജയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇളയ ദളപതി വിജയെ പഞ്ഞിക്കിട്ട് ഇപ്പോൾ സ്വന്തം പിതാവ് കൂടി ഇറങ്ങുമ്പോൾ സൈക്കിൾ ചവിട്ടിയതും ലൈൻ മാറ്റി പിടിച്ചതും ഒക്കെ വെറുതെയായോ, ഇനി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണോ വിജയ് എന്നീ ചോദ്യം മാത്രമാണ് ബാക്കിയുള്ളത്. ബേസ്റ്റ് സിനിമയെ വിമർശിച്ച് നടൻ വിജയുടെ പിതാവും സംവിധായകനുമായ ചന്ദ്രശേഖർ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. സിനിമ അത്ര ആസ്വാദ്യകരമല്ല, തിരക്കഥയും സംവിധാനവും വേണ്ടത്ര നിലവാരം പുലർത്തിയില്ലെന്ന് തമിഴ് ചാനലിലൂടെയാണ് വിജയുടെ പിതാവ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. വിജയുടെ താരപദവിയെ ആശ്രയിച്ചാണ് സിനിമ നിൽക്കുന്നത്. സംവിധായകൻ അവരുടെ ശൈലിയിൽ സിനിമ എടുക്കുകയും അതിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്താനുള്ള ഘടകങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യണമെന്നാണ് വിമർശനം. ബീസ്റ്റിലെ അറബിക്കുത്ത് സോങ് വരെ ഞാൻ വളരെ ആസ്വദിച്ചു, എന്നാൽ സിനിമ അത്രയ്ക്ക് സംതൃപ്തി നൽകുന്നതായിരുന്നില്ല എന്നാണ് പറയുന്നത്. ബീസ്റ്റ് ബോക്സ് ഓഫീസിൽ വൻ വിജയമാണ്, പക്ഷേ സിനിമ തൃപ്തി നൽകുന്നില്ല എന്ന് പറയുമ്പോൾ, വിജയ് ഒരിടയ്ക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമോ എന്ന സൂചനകൾ വന്നപ്പോൾ വിജയുടെ കുടുംബാംഗങ്ങളടക്കം പച്ചക്കൊടി കാണിച്ച് രംഗത്ത് വരികയും പിന്നീട് വിജയ് കുടുംബാംഗങ്ങളുമായി നേർക്കുനേർ പോരിനിറങ്ങുന്നത് വരെ രാജ്യം കണ്ടതാണ്. ഇപ്പോഴതാ വിജയുടെ പിതാവ് പറഞ്ഞു വെക്കുന്നത് സിനിമയല്ല, സിനിമയ്ക്കും അപ്പുറം പുതിയൊരു രാഷ്ട്രീയമാണ് എന്നുള്ളതാണോ എന്ന സംശയങ്ങളും ഉയരുകയാണ്. ഏതായാലും സൺ പിക്ചേഴ്സ് നിർമ്മിച്ച സിനിമ വിജയ് ആരാധകർ ഒരു വർഷത്തോളം കാത്തിരുന്ന ബീസ്റ്റ് തിയേറ്ററിലേക്ക് എത്തിയപ്പോൾ അതിൽ പ്രധാനമായും പലരും പറഞ്ഞ വിമർശനം ഇതുതന്നെയാണ്, സിനിമ പ്രതീക്ഷയ്ക്കത്തുയർന്നില്ല. മാത്രമല്ല മലയാളിയായ നടൻ ഷൈൻഡും ചാക്കോയുടെ പ്രകടനം അതെന്തായിരിക്കുമെന്നറിയാൻ കാത്തിരുന്നവർക്കും അത് നിരാശയാണ് സമ്മാനിച്ചത് എന്ന വിമർശനമാണ് ഉയർന്നുവന്നത്. ബീസ്റ്റ് എന്ന ചിത്രത്തിൽ ഷൈൻ ഉണ്ടാകുമെന്ന് അറിഞ്ഞ നിമിഷം മുതൽ പല ആരാധകരും ചിത്രത്തിനായി കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ട്രെയിലർ കണ്ട സമയത്ത് മുഖം മൂടിയണഞ്ഞ വില്ലനാണോ ഷൈൻ തുടങ്ങി രസകരമായ ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ട്രെയിലർ കണ്ട് തിയേറ്ററിൽ പ്രതീക്ഷയോടെ ചിത്രത്തെ സമീപിച്ചവരൊക്കെ ഇപ്പോൾ നിരാശയിലാണ്. ഷൈനിന്റെ പ്രകടനം മികച്ചതാകുമെന്ന് കരുതിയ ആരാധകർക്കും തെറ്റി. ഷൈനിനെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല എന്നതാണ് ആരാധകരുടെ അഭിപ്രായം. ഷൈനിന് ലഭിച്ച വേഷം കഥയിൽ വലിയ പ്രാധാന്യമില്ലാത്തതാണെന്നും സ്ക്രീൻ സ്പേസും വളരെ കുറവാണെന്നുമാണ് ആരാധകർ വിമർശിക്കുന്നത്. ഏതായാലും ബീസ് ഡിസാസ്റ്റർ എന്ന ഹാഷ്ടാഗ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ടോപ്പ് ട്രെൻഡിംഗ് ആണ്. വിജയ് ആരാധകർക്കും ചിത്രം സംതൃപ്തി നൽകിയിട്ടില്ല എന്നാണ് വിമർശനം. കാത്തിരുന്ന ചിത്രത്തിൽ വിജയ് ആരാധകർക്കായി ഒന്നും തന്നെ സമ്മാനിക്കുന്നില്ല എന്ന അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. ഇതിനിടയിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി റോളുകൾ തിരഞ്ഞെടുക്കണമെന്നും ഇങ്ങനെയുള്ള ചിത്രങ്ങളിൽ തലവയ്ക്കരുതെന്നും ആരാധകർ പറയുമ്പോൾ സിനിമ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് ദളപതി ഇറങ്ങുമോ എന്നുള്ളത് കൂടി ഒരു ചോദ്യമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.